ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയം, അഭിഷിക്തന്മാർ, അനേക വിലയേറിയ അഭിഷിക്തന്മാർ നിൽക്കുന്ന, നിന്ന് പ്രസംഗിച്ച ഈ വേദിയിൽ എനിക്കും കർത്താവിൻ്റെ തിരുവചന സത്യവുമായി നിൽക്കുവാൻ, ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ യേശു എനിക്ക് നൽകിയ നല്ല ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അല്പനിമിഷം ദൈവസന്നിധിയിലായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകട്ടെ. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ ദൈവം അതിശയോക്തി പറയുന്ന ദൈവമല്ല. വൃഥാവായിട്ട് അല്ലെങ്കിൽ വെറുതെ ഒരു വാക്ക് ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വരത്തില്ല. ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. നിന്റെ വായെ മൂർച്ചയുള്ള വാളാക്കുമെന്ന് ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെയാ, അത് സംഭവിച്ചിരിക്കും. നിന്റെ സ്ഥിതിയെ മാറ്റുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെയാ. നാളുകൾ കഴിഞ്ഞെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതിയെ മാറ്റി നിന്നെ വീണ്ടും എത്തിക്കേണ്ടടത്ത് എത്തിക്കുവാൻ അവൻ സർവശക്തനായ ദൈവമാണ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തെ ചിന്തയ്ക്കായി യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 8:11-13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കൈകൊണ്ട് എന്നെ പിടിച്ച് എന്നോട് അരുളി ചെയ്തു, ഞാൻ ഈ ജനത്തിന്റെ വഴിയിൽ നടക്കാതെ ഇരിക്കേണ്ടതിന് എനിക്ക് ഉപദേശിച്ചു തന്നത് എന്നാൽ, ഈ ജനം കൂട്ടുകെട്ടെന്ന് പറയുന്നതിനൊക്കെയും കൂട്ടുകെട്ടെന്ന് നിങ്ങൾ പറയരുത്. അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിച്ചു പോകുകയും അരുത്. സൈന്യങ്ങളെ യഹോവയെ ശുദ്ധീകരിപ്പിൻ, അവൻ തന്നെ നിങ്ങളുടെ ഭയവും നിങ്ങളുടെ ഭീതിയും ആയിരിക്കട്ടെ. അമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വചനത്തിനായി സ്തോത്രം. ഇവിടെ സർവശക്തനായ ദൈവം യഹോവ ബലമുള്ള കൈകൊണ്ട് എന്നെ പിടിച്ചു. എന്നെ എന്ന് പറയുന്നത് യെശയ്യാവിനെ പിടിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ കാണുന്നത്, എന്നിട്ട് യെശയ്യാവിനോട് ചില ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. യെശയ്യാവിനോട് ചില ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. യെശയ്യാവ് ഒരു പ്രവാചകനാണ്, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന ദാസനാണ്. ആ ദാസനോട് ദൈവം, അവനോട് മാത്രമായി, അവിടെ അനേക ദൈവദാസന്മാരുണ്ട്, അനേകരുണ്ട്, പക്ഷേ എൻ്റെ കയ്യെ എന്നെ പിടിച്ചു, യഹോവ ബലമുള്ള കൈകൊണ്ട് എന്നെ പിടിച്ചു, അവനെ മാത്രമായി പിടിച്ചിട്ട് അവനോട് മാത്രമായി ചില ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. എന്തിനാണ് ആ ഉപദേശം കൊടുക്കുന്നത്? അവിടെ തന്നെ പറയുന്നുണ്ട്, ഈ ജനത്തിൻ്റെ വഴിയിൽ ഞാൻ നടക്കാതെ ഇരിക്കേണ്ടതിന്, ഈ ജനത്തിൻ്റെ വഴിയിൽ നടക്കാതെ ഇരിക്കേണ്ടതിന്. ഈ ജനം എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ദൈവഭക്തന്മാരെ കുറിച്ചാണോ, അല്ലെങ്കിൽ ദൈവവചനം കേട്ടവരെ കുറിച്ചാണോ, അതോ ദൈവവചനത്തെക്കുറിച്ച് അറിവില്ലാത്ത ജാതികളെ കുറിച്ചാണോ ഈ ജനം എന്ന് പറയുന്നത്? അത് മനസ്സിലാക്കാൻ അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ തൊട്ടുമുൻപുള്ള 7-ാം അധ്യായമൊക്കെ വായിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. ഇത്രയേ ഉള്ളൂ. ഞാൻ ഏറ്റവും ലളിതമായ ഭാഷയിൽ, എനിക്ക് തന്നിരിക്കുന്ന സമയത്തിന് അനുസൃതമായി നിർത്തേണ്ടതിനാൽ ഏറ്റവും ലളിതമായി ഞാൻ നിങ്ങളോട് പറയാം. നമുക്കെല്ലാവർക്കും അറിയാം, ഇസ്രായേൽ ഒരു വലിയ രാഷ്ട്രമാണ്. ഇസ്രായേൽ അത് രണ്ടായി എന്ത് ചെയ്തു? വിഭജിക്കപ്പെട്ടു. യഹൂദ, ഇസ്രായേൽ രണ്ടും ഒരു രാജാക്കന്മാർ ഭരിച്ചിരുന്ന ദേശമാണ്, ഒരാളാൽ നിയന്ത്രിക്കപ്പെട്ട ദേശമാണ്. പക്ഷെ ഇപ്പോൾ അത് രണ്ടും രണ്ട് രാജാക്കന്മാരാണ് ഭരിക്കുന്നത്. ഇസ്രായേൽ എന്ന രാഷ്ട്രം അരാമുമായി സഖ്യത കൂടുവാനിടയായി, അരാമുമായി ഉടമ്പടി ചെയ്തു. ആ സമയത്ത് യഹൂദ ഭരിച്ചിരുന്നത് ആഹാസ് എന്ന രാജാവായിരുന്നു. ആഹാസ് എന്ന രാജാവ് ഇസ്രായേൽ അരാമുമായി കൂട്ടുചേർന്നത്, സഖ്യതയിൽ ഏർപ്പെട്ടത് കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം വല്ലാതെ ചഞ്ചലിച്ചു പോകുവാനിടയായി തീർന്നു. അവൻ ഭയപ്പെടുവാനിടയായി തീർന്നു. കാരണം ഇസ്രായേലും അരാമുടേയും ചേർന്നാൽ ഇവരെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. ആയതിനാൽ തന്നെ ഇവർ വളരെയധികം ഭയന്ന് വിറയ്ക്കുവാനിടയായി. 7-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് പറയാം, വായിക്കാമോ? അരാം എഫ്രൈമിനോട് യോജിച്ചിരിക്കുന്നു എന്ന് ദാവീദ് ഗൃഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവന്റെ ഹൃദയവും അവന്റെ ജനത്തിന്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞു പോയി. അവരെത്ര മാത്രം ഭയപ്പെട്ടു പോയി എന്നുള്ളത് ആ ഭയത്തിനെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലഞ്ഞു പോകുന്നത് പോലെ അവർ ഉലഞ്ഞു പോകുവാനിടയായി തീർന്നു, ചഞ്ചലിച്ചു പോകുവാനിടയായി തീർന്നു.
വല്ലാതെ ഭാരത്താൽ നിറഞ്ഞു. ഈ സമയത്ത് അതിന്റെ അടുത്ത വാക്യം നാലാം വാക്യം ഒന്ന് വായിച്ചാട്ടെ പാസ്റ്ററെ. സൂക്ഷിച്ചുകൊള്ളുക. അപ്പോൾ സർവശക്തനായ ദൈവം ഇദ്ദേഹത്തോട് ആഹാസ് രാജാവിനോട് പറയുകയാണ്, സൂക്ഷിച്ചുകൊള്ളുക, സാവധാനമായിരിക്ക, പുകയുന്ന ഈ രണ്ട് മുറിക്കൊള്ളി നിമിത്തം, പുകയുന്ന ഈ രണ്ട് മുറിക്കൊള്ളി നിമിത്തം, അരാമിന്റെയും രസിന്റെയും രമല്യാവിന്റെ മകന്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത്. നീ ഭയപ്പെടരുത്, നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകുകയും നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകും. ഇവിടെ സർവശക്തനായ ദൈവം യെശയ്യാവിലൂടെ ആഹാസിനോട് പറയുകയാണ്, ഒന്ന്, നീ ഭയപ്പെട്ടു, നീ സൂക്ഷിച്ചു കൊള്ളുക, നീ സൂക്ഷിച്ചു കൊള്ളുക, രണ്ട്, സാവധാനമായിരിക്കാം. പ്രിയരെ, പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ നമ്മുടെ മുൻപിൽ വരുമ്പോൾ, വല്ലാത്ത ഭയം നമ്മെ തട്ടുമ്പോൾ, നാം വളരെയധികം എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുന്ന ഒരു പ്രകൃതക്കാരാണോ നാം? ഇവിടെ ആഹാസിനോട് പറയുകയാണ്, നീ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, നീ സാവധാനമായിരിക്കുക, നീ സൂക്ഷിക്ക്, നീ കാമാൻ ക്വയറ്റായിട്ട് അവിടെ നിൽക്ക്. എന്നിട്ട് അടുത്ത് പറയുക, നീ ഭയപ്പെടരുത്, നിന്റെ ധൈര്യം എന്ത് ചെയ്യരുത്, ക്ഷയിച്ചു പോകരുത്, നീ ഭയപ്പെടരുത്. പ്രിയരെ, കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഇപ്രകാരം പറഞ്ഞു, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. ഇന്നത്തെ കാലയളവുകളിൽ നാം ചിന്തിക്കേണ്ടത്, സാത്താൻ്റെ തന്ത്രങ്ങളെ വല്ലതും നമ്മൾ അറിയുന്നവരാണോ? സാത്താൻ്റെ തന്ത്രങ്ങളെ അറിയുന്നവരാണോ നാം? ഇവിടെ ആഹാസിനെ ഭയപ്പെടുത്തി, അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ധൈര്യത്തെ എന്ത് ചെയ്തു, ചോർത്തിക്കളഞ്ഞു, അവൻ്റെ ധൈര്യം ക്ഷയിക്കുവാൻ തുടങ്ങി. ദൈവത്തിന് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നിന്റെ ധൈര്യം എന്ത് ചെയ്യരുത്, ക്ഷയിച്ചു പോകരുത്. കാരണം എന്തുകൊണ്ടെന്നറിയാവോ, നിന്നിൽ പകർന്ന ഒരു ആത്മാവുണ്ട്, അത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. ഭീരുത്വത്തിൻ്റെ ആത്മാവ് നിന്നിൽ പകരാത്തത് കൊണ്ട്, ധൈര്യത്തിൻ്റെ ശക്തിയുടെ ആത്മാവ് നിന്നിൽ ഉള്ളത് കൊണ്ട്, നീ എന്ത് ചെയ്യരുത്, ഭയപ്പെട്ടു പോകരുത്. ഭയപ്പെട്ടു പോയാൽ ധൈര്യം നിന്നിൽ ഇല്ലാതായിത്തീരും. പത്രോസ്, നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം കാണുന്നു 5-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും മുമ്പിലൊക്കെ നിന്നുകൊണ്ട് യേശുവിനെ കുറിച്ച് ശക്തമായി ശുശ്രൂഷിക്കുകയാണ്, ശക്തമായി യേശുവിൻ്റെ സുവിശേഷം അവരോട് പറയുകയാണ്. ആ സമയത്ത് നിന്നുകൊ അവരുടെ ആ ധൈര്യം കണ്ടിട്ട് നമ്മളവിടെ വായിക്കുന്നത്, ഈ മഹാപുരോഹിതന്മാർ, വിദ്യാസമ്പന്നന്മാർ ഭ്രമിച്ചു പോകുവാനിടയായി തീർന്നു. കാരണം എന്താ, ഇവർ സാമാന്യ ജനമാണ്, ഇവർ പഠിപ്പില്ലാത്തവരാണ്, ഇവർക്ക് എവിടെ നിന്ന് ഇത്ര വലിയ ധൈര്യം കിട്ടി? പ്രിയമുള്ളവരെ, നമ്മൾ സാമാന്യരായിരിക്കാം, മറ്റുള്ളവരുടെ അത്രയും ശ്രേഷ്ഠ നിലവാരത്തിലായിരിക്കില്ല നാം, എങ്കിലും നമ്മുടെ ഉള്ളിലൊരു ധൈര്യമുണ്ട്, നമ്മളുടെ ഉള്ളിലൊരു ബലമുണ്ട്. ആ ബലം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മളിൽ നിന്ന് ചോർന്നു പോകുവാൻ, നമ്മളിൽ നിന്ന് വറ്റി ഇല്ലാതാകുവാൻ നാം അനുവദിക്കരുത്. പത്രോസ് പരിശുദ്ധാത്മാവിനെ നിറയുന്നതിന് മുൻപ് അവന് ധൈര്യമില്ലായിരുന്നു. അവൻ യേശുവിനെ കുറിച്ച് യേശുവിനെ എന്ത് ചെയ്തു, തള്ളിപ്പറഞ്ഞു. ഒത്തിരി സ്ഥാനത്ത് ധൈര്യമില്ലാതെ അവൻ പേടിച്ചോടിപ്പോയി. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടതിന് ശേഷം തന്നിൽ പകർന്ന ധൈര്യം അവൻ കാത്തു സൂക്ഷിച്ചു. അവൻ ആ ധൈര്യം ഏറ്റെടുത്ത് കാൽച്ചുവടുകൾ മുൻപോട്ട് വെച്ചു. പ്രിയരെ, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അളവറ്റ വലിപ്പം എന്തെന്ന് നാം തിരിച്ചറിയണം. ആ ദൈവത്തിൻ്റെ വലിപ്പം തിരിച്ചറിഞ്ഞാൽ പ്രശ്നങ്ങളെക്കാൾ വലുതായി നമ്മുടെ ദൈവത്തെ നാം കാണാൻ തുടങ്ങുമ്പോൾ നമുക്ക് സകലതും ഒന്നുമല്ലാത്ത നിലകളിൽ, ഈ പ്രശ്നം ഒരു വലിയ പ്രശ്നമല്ല എന്ന നിലകളിൽ തോന്നുവാനിടയായിത്തീരും. ഇവിടെ ദൈവം പറയുകയാണ്, നിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ ശത്രുക്കളുണ്ടല്ലോ, അവർ വലിയവരല്ല. നീ വിചാരിക്കും, ഇവർ രണ്ടുപേരും കൂടി ഒത്തു ചേർന്നാൽ ഞാൻ ഇല്ലാണ്ടായിത്തീരും, ഞാനും എൻ്റെ ജനവും നശിച്ചു പോകുമെന്ന് നീ വിചാരിക്കും. പക്ഷേ എൻ്റെ മുൻപിൽ അവർ രണ്ടുപേരും വെറും പുകയുന്ന മുറിക്കൊള്ളി മാത്രമാണ്, അവർ പുകയുന്ന മുറിക്കൊള്ളി മാത്രമാണ്. പ്രിയരെ, ദൈവത്തിൽ ആശ്രയിക്കണം. അത് കഴിഞ്ഞിട്ട് അവിടെ കഴിഞ്ഞിട്ട് 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇവർ നിനക്കെതിരെ ദുരാലോചന ചെയ്യും, നിനക്കെതിരെ അപവാദം പറയും, നിനക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കും. എന്നാലും അടുത്ത വാക്യത്തിൽ പറയുന്നു, അത് നടക്കയില്ല. അവർ എത്രമാത്രം ദുരാലോചന ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും, നിനക്കെതിരെ എത്രമാത്രം കൂട്ടുകെട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞാലും, അത് നടക്കയില്ല, അത് സാധിക്കത്തില്ല.
അത് നിഷ്ഫലമായി തീരും. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാവോ? അഹീതോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കിയവനാ ദൈവം. അഹീതോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കിയവനാ ദൈവം. നിനക്കെതിരെ ദുഷ്ടൻ എത്രമാത്രം കൂട്ടുകെട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞാലും, എത്രമാത്രം അപവാദങ്ങൾ നിന്നെക്കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാലും, അവൻ ഉണ്ടാക്കുന്ന സകലത്തെയും അബദ്ധമാക്കുവാൻ എൻ്റെ ദൈവത്തിന് ഒരു നിമിഷം മതി. ഹല്ലേലൂയ. ഇത്രമാത്രം ശക്തമായ ദൂത് ആര് കേട്ടു? ആഹാസ് കേട്ടു. ആഹാസിനോട് പറഞ്ഞു, അത് നടക്കത്തില്ല. അവർ എത്രമാത്രം സഖ്യതയിൽ ഏർപ്പെട്ടാലും, എത്രമാത്രം ഉടമ്പടി ചെയ്താലും അത് നടക്കത്തില്ല, അത് സാധിക്കത്തില്ല. അതിനുശേഷം ഇത്ര വലിയ ദൂതൊക്കെ കേട്ടതിന് ശേഷം ആഹാസും അവൻ്റെ ജനവും അടുത്ത പടി എന്താ ചെയ്യണ്ടേ? ദൈവത്തോട് ചേർന്ന് നടക്കുക ചെയ്യണ്ടേ? പക്ഷേ കേട്ട ദൂത് ഗ്രഹിക്കേണ്ടവണ്ണം ഗ്രഹിക്കുവാനോ ഉൾക്കൊള്ളേണ്ടവണ്ണം ഉൾക്കൊള്ളുവാനോ ആർക്ക് സാധിച്ചില്ല? ആഹാസിന് സാധിച്ചില്ല. അവൻ്റെ ജീവിതത്തിലെ പരാജയമായിരുന്നു അത്. പ്രിയരെ, അനേക ദൂതുകൾ അനേക വാഗ്ദത്തങ്ങൾ നാം കേൾക്കുന്നവരാണ്, അനേക ആലോചന പ്രാപിച്ചു ശക്തിപ്പെടുന്നവരാണ്. എന്നാൽ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ, പ്രാവർത്തിക തലങ്ങളിൽ ദൈവം പറഞ്ഞ അനുഭവം കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പരാജയമായിരിക്കും അത്. ഇവിടെ ആഹാസിന് അത് സാധിച്ചില്ല. ആഹാസിന് ദൈവത്തോട് ദൈവം പറഞ്ഞ ആ ഒരു ആലോചനയ്ക്കനുസൃതമായി മുന്നേറാൻ സാധിച്ചില്ല. ആയതിനാൽ തന്നെ നാം കാണുമ്പോൾ ദൈവം എന്ത് ചെയ്തു? ആഹാസിനെതിരായി തിരിഞ്ഞു. ആഹാസ് എന്ത് ചെയ്തു? ദൈവത്തോട് ചേർന്ന് നടക്കാതെ അവരിലും ഈ അരാമിലും ഇസ്രായേലിനേക്കാളും അവരെ തോൽപ്പിക്കാൻ ശക്തനായ അശൂരുമായി വീണ്ടും എന്ത് ചെയ്തു? ഉടമ്പടി ചെയ്തു. ആഹാസ് ദൈവം പ്രദാനം ചെയ്ത, ദൈവം അവൻ്റെ മുൻപിൽ വെച്ച പ്രൊട്ടക്ഷനെ റിജക്റ്റ് ചെയ്തിട്ട് അശൂരിലേക്ക്, ലോകജാതികളിലേക്ക് അവൻ തിരിയുവാനിടയായി തീർന്നു. പ്രിയരെ, യിർമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17:7-8 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു: യഹോവയിൽ ആശ്രയിക്കയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്തത്, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരുന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. പ്രിയരെ, ഉഷ്ണം തട്ടു. എല്ലാവരുടെയും ജീവിതത്തിൽ ഉഷ്ണം തട്ടും. വിശ്വാസികളാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും ഉഷ്ണം തട്ടും. ഉഷ്ണം തട്ടുമ്പം അവിശ്വാസികളെ പോലെ വാടിപ്പോകാതിരിക്കണമെങ്കിൽ, അവിശ്വാസികളെ പോലെ ഉഴന്നു പോകാതിരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? യഹോവയിൽ ആശ്രയിക്കണം. യഹോവയിൽ ആശ്രയിച്ചാൽ മാത്രം പോരാ. ഇന്ന് പലരും, നമ്മളെല്ലാവരും യഹോവയിൽ ആശ്രയിക്കുന്നവരാ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരാ. പക്ഷേ പകുതി ദൈവവും പകുതി ലോകവും, പകുതി ദൈവവും പകുതി മനുഷ്യനും. അതല്ല അവിടെ പറഞ്ഞു. യഹോവയിൽ ആശ്രയിക്കുക മാത്രമല്ല, പിന്നെ താൻ എടുത്തു പറയുന്നു, യഹോവ തന്നെ ആശ്രയമാകണം. ഹല്ലേലൂയ. യഹോവ തന്നെ ആശ്രയമാകണം. അത് മനസ്സിലാക്കിയ ദാവീദ് രാജാവാണ്. ദാവീദ് വലിയ യോദ്ധാവാണ്. രാജാവിനേക്കാൾ ഉപരി അവൻ വലിയ യോദ്ധാവാണ്. അവൻ്റെ കൂടെ ഒന്ന് വിളിച്ചാൽ വരാൻ അനേകരുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കിയ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദ് 118 സങ്കീർത്തനത്തിൽ പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? മനുഷ്യരിൽ ആശ്രയിച്ചാൽ എന്താ കുഴപ്പം? പ്രഭുക്കന്മാരിൽ ആശ്രയിച്ചാൽ എന്താ കുഴപ്പം? അവരെല്ലാവരും നമ്മളെക്കാൾ, അല്ലെ, പ്രഭുക്കന്മാർ നമ്മളുടേതായ ടേംസിൽ പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ജോലി സ്ഥാപനത്തിലാണെങ്കിൽ നമ്മളുടെ പൊസിഷനേക്കാൾ മുൻപിൽ ഒരു പൊസിഷനുള്ള ഒരു വ്യക്തി, നമ്മളെക്കാൾ തൊട്ടുയർന്ന ഒരു വ്യക്തി, അയാളോട് ഒന്ന് കോംപ്രമൈസ് ചെയ്താൽ എന്താ കുഴപ്പം? അയാളോട് എനിക്ക് ഈ പൊസിഷൻ ഒന്ന് എനിക്ക് ശരിയാക്കി തരണമേ എന്ന് അയാളോടൊന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അയാളെ ഒന്ന് ആശ്രയിച്ചാൽ എന്താ കുഴപ്പം? ലൂക്കോസിൻ്റെ സുവിശേഷം 1:52 വാക്യത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മറിയ പാടുന്നൊരു പാട്ടുണ്ട്. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രഭുക്കന്മാർ, നമ്മളെക്കാൾ ഉയർന്നവർ എപ്പോൾ വേണമെങ്കിലും താഴെ പോകാം. നമ്മൾ ചിന്തിക്കുന്നതല്ല ദൈവത്തിൻ്റെ പദ്ധതി. ദൈവത്തിൽ ആശ്രയിച്ചാൽ നീ നിൽക്കും. ഇല്ല എങ്കിൽ അവർ മനുഷ്യരിൽ ആശ്രയിച്ചാൽ, പ്രഭുക്കന്മാരിൽ ആശ്രയിച്ചാൽ
കുത്തിനെ നമ്മൾ താഴെ പോകും. എപ്പോ വേണമെങ്കിലും മനുഷ്യന്റെ, എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് പോലെ അവൻ ഇഷ്ടമുള്ളിടത്തേക്ക് അവൻ അതിനെന്ത് ചെയ്യും? തിരിക്കും. നമ്മുടെ, നമ്മൾ ഒരു കാര്യം ചിന്തിക്കും, ദൈവം ചിന്തിക്കുന്നത്, ദൈവം വേറൊരു കാര്യമായിരിക്കും ചിന്തിക്കുന്നത്, ആലോചിക്കുന്നത്, അതേ നടക്കത്തുള്ളൂ. അതിനേറ്റവും ഉദാഹരണമാണ് മോർദ്ദെഖായി. മോർദ്ദെഖായി രാജാവിനെ രക്ഷിച്ചു, അവൻ്റെ ജീവനെ രക്ഷിച്ചു. മോർദ്ദെഖായി രാജാവിൻ്റെ ജീവനെ രക്ഷിച്ച കാര്യമൊക്കെ രാജാവ് നിരവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വച്ചു. പക്ഷേ കൊടുക്കേണ്ട മാന്യത അവൻ എന്ത് ചെയ്തില്ല? കൊടുത്തില്ല. പലപ്പോഴും അർഹിക്കുന്ന മാന്യത, നമുക്ക് ലഭിക്കേണ്ടത് നമുക്ക് എന്ത് ചെയ്യുന്നില്ല? കിട്ടുന്നില്ല. രണ്ടാമധ്യായം അവസാന വാക്യം, എസ്തറിൻ്റെ പുസ്തകം രണ്ടാമധ്യായം അവസാന വാക്യം നമ്മൾ കാണുന്നത്, ഇവന് മോർദ്ദെഖായിയുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ എന്ത് കൊടുത്തിട്ടില്ല? മൂന്നാം അധ്യായം ആരംഭിക്കുന്നത് മോർദ്ദെഖായിക്ക് എതിരായി നിൽക്കുന്ന ശത്രുവായ ഹാമാൻ എന്ത് ചെയ്യുവാണ്? സ്ഥാനക്കയറ്റം കൊടുക്കുക. അതെന്ത് വിരോധാഭാസമാണ്! ദൈവത്തിൽ ആശ്രയിച്ച വ്യക്തിയല്ലേ മോർദ്ദെഖായി? സാക്ഷാൽ ഒരു യഹൂദൻ, സ്തുതിക്കുന്നവനാ. അവന് ലഭിക്കേണ്ട മാന്യത ആർക്ക് കൊടുത്തിരിക്കുക? മറ്റൊരു വ്യക്തിക്ക് കൊടുത്തിരിക്കുക. എന്നാൽ മോർദ്ദെഖായി അവിടെ എന്ത് ചെയ്തില്ല? താഴ്ന്നു പോയില്ല. ദൈവത്തിനെതിരായി പിറുപിറുത്തില്ല. പ്രിയമുള്ളവരെ, പിറുപിറുക്കുന്നവരാണോ നമ്മൾ? ഇസ്രായേൽ ജനം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അവർ പിറുപിറുത്തു എന്നുള്ളതാ. പിറുപിറുക്കാതെ ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്നാൽ നിന്നെ തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു കരം നിന്റെ ജീവിതത്തിലുണ്ട്. ആ ബലമുള്ള കൈകീഴെ താഴ്ന്നിരുന്നാൽ നിനക്ക് ലഭിക്കേണ്ട മാന്യത, നിനക്ക് ലഭിക്കേണ്ട പൊസിഷൻ അതിൽ നിന്നെ ആക്കി തീർക്കും. ഹല്ലേലൂയ. മൂന്നാം അധ്യായത്തിൽ അവന് ലഭിച്ചില്ല മാന്യത, അവൻ്റെ ശത്രുവിന് ലഭിച്ചു. എന്നാൽ ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവന് കിട്ടേണ്ട മാന്യത, അവന് കിട്ടേണ്ട മാന്യത, അധികാരം ദൈവം അവന് നൽകുന്നതായി കാണാം. അതുപോലെ തന്നെയാണ് യോസഫ്. അധികം ഞാൻ വിശദീകരിക്കുന്നില്ല. നമുക്കറിയാം പാനപാത്രവാഹകനെ ദീർഘനാൾ യോസഫ് ശുശ്രൂഷിച്ചു, തടവിൽ ശുശ്രൂഷിച്ചു എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ സ്വപ്നം കണ്ടപ്പോൾ ആര് വ്യാഖ്യാനിച്ചു കൊടുത്തു? യോസഫ് വ്യാഖ്യാനിച്ചു കൊടുത്തു. അത് അതുപോലെ തന്നെയായിരുന്നു. പക്ഷേ വ്യാഖ്യാനിച്ചു കൊടുത്ത കൂടെ അവസാനം താൻ ഇങ്ങനെയും പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞതുപോലെ നീ ഒരു പൊസിഷനിലാകും. നീ പൊസിഷനിലാകുന്ന സമയത്ത് നീ വീണ്ടും നിൻ്റേതായ നഷ്ടമായ അനുഭവത്തിൽ നീ ആകും. ആ സമയത്ത് നീ എന്ത് ചെയ്യണം? എന്നെയും കൂടി ഓർക്കണമേ. അവിടെ യോസഫ് എന്ത് ചെയ്യുക? ഈ മനുഷ്യനോട് പറയാം, എന്നെ ഓർക്കണേ. പക്ഷെ അവൻ ഓർത്തില്ല, അവൻ ഓർത്തില്ല. പ്രിയവരെ, നമ്മൾക്ക് ഒത്തിരി സാധ്യതകൾ ഉണ്ടായിരിക്കാം. നമ്മൾ ഓർക്കും, നാളെ എനിക്ക് അവിടെ എത്തപ്പെടാം, നാളെ എനിക്ക് കയറാം, അതിനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ മനുഷ്യൻ എത്രമാത്രം ശ്രമിച്ചാലും ദൈവം നിനക്ക് വേണ്ടി കാൽച്ചുവടുകൾ വെച്ചില്ല എങ്കിൽ, ദൈവം നിൻ്റെ വിഷയത്തിന്മേൽ ഒരു മൂവ്മെൻറ്റ് നടത്തിയില്ല എങ്കിൽ, നീ ഇരിക്കുന്നിടത്ത് തന്നെ നീ ഇരിക്കേണ്ട വരും. തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. നമ്മൾ ഓർക്കും, ഇപ്പം എനിക്കത് കിട്ടും. ഇല്ല, ഇപ്പം കിട്ടത്തില്ല. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അതതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റത്തില്ലെന്നേ, സമയം തെറ്റത്തില്ല. ചിലരോട് ദൈവത്തിന് ഈ ആത്മാവ് ശക്തമായി ഇടപെടുന്നു, സമയം തെറ്റത്തില്ല. പ്രിയ പൈതലെ, സമയം തെറ്റത്തില്ല. റോബിൻസൺ പാസ്റ്ററിന്റെ മോളോട് ദൈവത്തിന്റെ ആത്മാവ് പറയാം, നിന്നെ നിർത്തും ദൈവം, നിർത്തും എന്ന് പറഞ്ഞെടുത്ത് ദൈവം നിർത്തും. നീ തല കുനിക്കത്തില്ല, നിന്നെ നിർത്തും, നിന്നെ ബലം അണിയിക്കും, നിന്നെ അലങ്കാര വസ്ത്രം നിന്റെ മേൽ ഇടും. ഹല്ലേലൂയ. പ്രിയരെ, സമയം തെറ്റത്തില്ല. ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അതതിൻ്റെ സമാപ്തിയിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ബദ്ധപ്പാടുണ്ട്. പക്ഷെ ഒത്തിരി സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ എന്ത് ചെയ്യും? ഉണ്ടാവും. നമ്മൾ ഓർക്കും, ഇപ്പം കൈയെത്താം, ഇപ്പം പിടിക്കാം, ഇപ്പം പിടിക്കാം. പക്ഷെ ഇല്ല, അത് സാത്താൻ നമ്മുടെ ഉള്ളിൽ എന്നിട്ടുണ്ടാകും, ദൈവം എൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കത് എത്തിപ്പിടിക്കാൻ പറ്റാത്തത്. അല്ല, ദൈവം നിന്നോട് കൂടെയുണ്ട്, നിന്നോട് കൂടെയുണ്ട്. നിന്നെ അവൻ്റെ ഉള്ളം കയ്യിൽ എന്ത് ചെയ്തിരിക്കുക? വരച്ചിരിക്കുക, എൻഗ്രേവ് ചെയ്തിരിക്കുക. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
ഇത് ദാവീദ് പറഞ്ഞു. പറഞ്ഞിട്ട് പാസ്റ്ററങ്ങളെ അതിൻ്റെ 9-10 വാക്യം ഒന്ന് വായിക്കാവോ? 118:10. സകല ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അതാണ് എൻ്റെ ചുറ്റി വളയാൻ എല്ലാ ജാതികളും എന്നെ ചുറ്റി വളഞ്ഞു. ദാവീദിൻ്റെ ജീവിതം നമുക്കറിയാം. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് എഴുന്നേക്കുക, പുറത്തുനിന്ന് കഴിഞ്ഞാൽ വീടിനകത്തുനിന്ന് എഴുന്നേക്കുക. സകലരും ഒരുപോലെ എന്നെ എന്ത് ചെയ്തു? ചുറ്റി വളഞ്ഞു. എല്ലാവരും ഒരുപോലെ എന്നെ എന്ത് ചെയ്തു? ചുറ്റി വളഞ്ഞു. പക്ഷേ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാതെ, മനുഷ്യനിൽ ആശ്രയിക്കാതെ, യഹോവയിൽ മാത്രം ഞാൻ ആശ്രയം വെച്ചതുകൊണ്ട് ഉറപ്പായിട്ട് എനിക്ക് പറയാൻ ഇടയായിത്തീരും. എന്താ? യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ എന്ത് ചെയ്യും? ഛേദിച്ചു കളയും. ഒരെണ്ണം പോലും വെക്കാതെ സകലത്തെയും ഞാൻ എന്ത് ചെയ്യും? ഛേദിച്ചു കളയും. അവിടെ പറയുന്നു, തേനീച്ച പോലെ, ഒരു വചനമുണ്ട് അവിടെ, തേനീച്ച പോലെ അവർ എന്നെ വളഞ്ഞു. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും. അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു. അവർ വന്നത് തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞ്, എന്നെ ഉപദ്രവിക്കാൻ വന്നെങ്കിൽ അവർ കെട്ടുപോയി. എങ്ങനെ കെട്ടുപോയി? മുൾത്തി കെടുന്നത് പോലെ കെട്ടുപോകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പ്രിയരെ, ധൈര്യത്തോടെ ആയിരിക്കുക. മനുഷ്യനിൽ ആശ്രയിക്കാതെ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാതെ, ദൈവത്തിൽ ആശ്രയി. നിന്നെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ നിർത്തുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്രകാരം ദൂത് പറയുന്നു, മോശ കഴിഞ്ഞാൽ യോശുവ. യോശുവയെ എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ല. യോശുവനെ അംഗീകരിക്കും, പക്ഷെ യോശുവയ്ക്ക് പേടിയാ, എന്നെ അംഗീകരിക്കുവോ ഇല്ലയോ എന്ന്. യോശുവയ്ക്ക് പേടിയാ. ദൈവം പറയുക, യോശുവെ, ഇന്ന് നീ എന്ത് ചെയ്യുക? നിന്നെ ഇവിടെ എന്ത് ചെയ്യുക? ഞാൻ വലിയവനാക്കാൻ പോവുക. ഒരു സമയമുണ്ട് കേട്ടോ, ഒരു സമയമുണ്ട്. കാത്തിരിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്നെ നിർത്താൻ, നിന്റെ കാലിടറാതെ നിർത്താൻ ശക്തനായൊരു ദൈവമുണ്ട്. ഞാൻ പെട്ടെന്ന് വരട്ടെ. അപ്പോൾ ആഹാസ് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തെ വിട്ടു. ദൈവത്തെ റിജക്റ്റ് ചെയ്തിട്ട് അശ്ശൂരിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് അവിടെ 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവരെന്ത് ചെയ്തു? സാവധാനത്തോടെ ഒഴുകുന്ന ശീലോഹ വെള്ളത്തെ അവരെന്ത് ചെയ്തു? നിരസിച്ചു. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനെ അവിടെ കാണിക്കുക. അവരെ ദൈവം എന്താ? സാവധാനത്തോടെ ഒഴുകുന്നത്, സാവധാനത്തോടെ. പക്ഷെ എന്ത് ചെയ്തില്ല? അത് നിലയ്ക്കത്തില്ല. അടുത്ത് പറയാം. പക്ഷെ അശ്ശൂർ എങ്ങനെയാവും? പെരുവെള്ളം പോലെയാ. അത് ഓവർഫ്ലോ ചെയ്യും, കര കവിഞ്ഞൊഴുകും. കര കവിഞ്ഞൊഴുകിയ എന്നെ പ്രശ്നമെന്നറിയാവോ? യോർദാൻ കര കവിഞ്ഞൊഴുകും. പക്ഷെ കര കഴിഞ്ഞൊഴുകിയ പ്രശ്നം, അതിൻ്റെ മുൻപിൽ നിൽക്കുന്ന വിലപിടിപ്പുള്ളതാണെങ്കിലും വിലപിടിപ്പില്ലാത്തതാണെങ്കിലും സകലത്തെ അത് എന്ത് ചെയ്യും? ഡിസ്ട്രോയ് ചെയ്യും. സകലത്തെ അത് നശിപ്പിച്ചിട്ടാണ് മുൻപോട്ട് പോകുന്നത്. അവർ പറയുക, സാവധാനത്തോടെ ഒഴുകുന്ന നദിയായ ശീലോഹ വെള്ളമായ എന്നെ അവരെന്ത് ചെയ്തു? നിരസിച്ചു. എന്നിട്ട് ആരുടെ അടുക്കൽ പോയി? പെരുവെള്ളത്തിൻ്റെ അടുക്കൽ. അവരോർത്തു, ഇവരെന്നെ ഇപ്പം രക്ഷിക്കും. ഇല്ല, അവൻ പെരുവെള്ളം. എന്നിട്ട് പറയുകയാണ്, യഹൂദയുടെ മേൽ എന്ത് ചെയ്യും? ഇവൻ കംപ്ലീറ്റ് ആയിട്ട് ഈ അശ്ശൂർ തന്നെ ഇവനെന്ത് ചെയ്യും? ഡിസ്ട്രോയ് ചെയ്യും. അതിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഈ ജനം എന്ന വാക്കിൻ്റെ പിൻപിൽ വന്നത് ആരാണ്? ആഹാസും അതുപോലെ തന്നെ യഹൂദ ജനം. എന്നിട്ട് പറയുക, ഇവരുടെ വഴിയിൽ നീ നടക്കരുത്. ഇവരുടെ വഴിയിൽ നടക്കാതിരിക്കണമെങ്കിൽ നീ ചിലതൊക്കെ എന്ത് ചെയ്യണം? പാലിക്കണം. 12-17 വരെ ദൈവം നൽകുന്ന കാര്യങ്ങൾ. പക്ഷേ 12-13 വാക്യങ്ങൾ, എൻ്റെ സമയമായി, ഞാൻ പെട്ടെന്ന് പറയട്ടെ. 1-ാമത്തെ ഉപദേശം, ഈ ജനം കൂട്ടുകെട്ടെന്ന് പറയുന്നതിന് നീ എന്ത് ചെയ്യരുത്? കൂട്ടുകെട്ടെന്ന് പറയരുത്. ഈ ജനം ഭയപ്പെടുന്നതിന് നീ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. ഈ ജനം കൂട്ടുകെട്ടെന്ന് പറയുന്നതിന് കൂട്ടുകെട്ടെന്ന് നീ പറഞ്ഞാൽ നീ ഭയപ്പെടുവാനിടയായിത്തീരും. പെട്ടെന്ന് പറയട്ടെ, മനുഷ്യ ഭയം എന്താണ്? ഒരു കണിയാണ്. സദൃശ വാക്യങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു, മനുഷ്യ ഭയം അതൊരു കണിയാണ്. പ്രിയമുള്ളവരെ, ഭയം നമ്മളെ കയറി പിടിക്കരുത്. ഭയം കയറി പിടിക്കാതിരിക്കണമെങ്കിൽ പൂർണ്ണ സ്നേഹം ഭയത്തെ എന്ത് ചെയ്യുക? പുറത്താക്കുന്നു. പൂർണ്ണ സ്നേഹം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ട് എങ്കിൽ എൻ്റെ മുൻപിൽ എത്ര വലിയ ശത്രു വന്നെന്ന് പറഞ്ഞാലും അവരെ എന്ത് ചെയ്യും? ഒന്നുമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ പർവ്വത സമാനമായ വിഷയത്തെ, അതിൻ്റെ പർവ്വത സമാനമായ ആ ഒരു പൊക്കത്തെയോ അതിൻ്റേതായ ഭീകരതയോ കണ്ട് ഭയപ്പെടാതെ കാൽ ചുവടുകൾ മുൻപോട്ട് വെക്കാൻ ആർക്ക് സാധിക്കും? നമുക്ക് സാധിക്കും. അവിടെ പറയുന്നു, ഈ ജനം ഭയപ്പെടുന്നതിന് നിങ്ങൾ ഭയപ്പെടരുത്. ഇവർ ഭയപ്പെടുന്നതിന് ഭയപ്പെട്ടാൽ നമ്മൾ പെട്ടുപോയി. നമ്മളുടെ ഈ ഒരു കൂട്ടുകെട്ടിനകത്ത്, അല്ലെങ്കിൽ ഈ ആഹാസ് എന്ന് പറയുന്ന യഹൂദ ജനം തന്നെയാണ്, അവരുടെ കൂട്ടുകെട്ടിനകത്ത് നമ്മൾ പെട്ടുപോയാൽ
അവർ ഭയപ്പെടുന്നതിനെ ഭയപ്പെട്ടു പോയാൽ നമ്മുടെ ശുശ്രൂഷ അതോടെ എന്ത് ചെയ്യുക? വീണ്ടും താഴുക. പിന്നെയും നമ്മൾ ഒന്നേ തന്നെ അല്ലെങ്കിൽ അടുത്ത് എന്ത് ചെയ്യണം? കയറി വരണം. അവർ ഭയപ്പെടുന്നതിനെ ഭയ പിന്നെ ആരെ ഭയപ്പെടണം? മത്തായി സുവിശേഷം 10:28 വായിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ് മത്തായി 10:28. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു. മത്തായി 10:28. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുക. ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെ ഭയപ്പെടുക. ഇന്ന് നമ്മൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്തെന്നാൽ, അല്ലെങ്കിൽ ഏറ്റവും വലിയ പരാജയം എന്തെന്നാൽ, ദൈവത്തെക്കാൾ ഉപരിയായി നമ്മൾ പിശാചിനെ, മാമോനെ, സാത്താനെ ഭയപ്പെടുകയാ, സാത്താൻ്റെ പ്രവൃത്തിയെ ഭയപ്പെടുകയാ, അവനെതിരെ പോരാടിക്കൊണ്ടിരിക്കുക. ദൈവസന്നിധിയിൽ, ദൈവസ്നേഹത്തിൽ നാം നിറയപ്പെട്ടാൽ അവനെ അവരവരുടെ പണി ചെയ്യും. അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന, അല്ലെങ്കിൽ അവർക്ക് കവചമായി നിൽക്കാൻ പ്രാപ്തമായ എല്ലാ ക്രിയകളും അവർ ചെയ്യും. അത് അവരുടെ ജോലി. നിനക്കൊരു ജോലിയുണ്ട്, അതിലേക്ക് എത്തി നോക്കാൻ ചെന്നാൽ നീ അവിടെ എന്ത് ചെയ്യും? പെട്ടുപോകും. നിന്റെ വിലയേറിയ സമയം അവിടെ എന്ത് ചെയ്യും? നഷ്ടമായിക്കൊണ്ടിരിക്കും. ഗലാത്യ പ്രദേശങ്ങളിലെ സഭയോട് പൗലോസ് ലേഖനം എഴുതുമ്പോൾ മറ്റാരെയും അഭിസംബോധന ചെയ്യാത്തൊരു വാക്കിനാൽ അവിടെ ഗലാത്യരെ പൗലോസ് 3:1 പറയുന്നുണ്ട്, ഹ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധം ചെയ്തു മയക്കിയതാർ. സകല വാഴ്ചകളെയും അധികാരങ്ങളെയും സകലത്തിൻ്റെയും ആയുധവർഗം വെപ്പിച്ച് എനിക്കും നിങ്ങൾക്കും വിരോധമായി ശത്രുവായവൻ എഴുതിയ കയ്യെഴുത്തു പ്രതികളെ കാൽവറി ക്രൂശിൽ മായ്ച്ചു കളഞ്ഞ ആ സർവശക്തനായ ദൈവത്തിൽ ആശ്രയം വെച്ചാൽ പിന്നെ മറ്റുള്ളതിനെ എന്തിന് ഭയപ്പെടണം? നിന്റെ മേൽ ഉയർത്തിയിരിക്കുന്ന ഒരു ജയത്തിൻ്റെ കൊടിയുണ്ട്, നിന്റെ മേൽ ഉയർത്തിയിരിക്കുന്ന ഒരു ജയത്തിൻ്റെ കൊടിയുണ്ട്. പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിന്റെ കാലുകൾക്ക്, നിന്റെ സകല അവയവങ്ങൾക്കും ഒരുപോലെ അവൻ ബലം നൽകിയിട്ടുണ്ട്, അധികാരം നൽകിയിട്ടുണ്ട്. നമ്മുടെ അധികാരം നമ്മളിൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിനെ, ആ ദൈവാത്മാവിൻ്റെ വില നാം മനസ്സിലാക്കണം. നമ്മുടെ വിലയെ നമ്മൾ മനസ്സിലാക്കണം. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതൊന്നും വന്ന് നമ്മെ അഫക്റ്റ് ചെയ്യത്തില്ല. കാരണം രക്തത്തിൻ്റെ വിലയാണ് നമ്മൾ. റലവഷിക്കാന പ്രൗഢവാരക ശംധര, എല്ലാ ഭയത്തിൻ്റെ അനുഭവങ്ങളും മാറിപ്പോകട്ടെ. ജുഡപരവലവ ശംധന ശംധന. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ആ ദൈവശക്തിയെ മനസ്സിലാക്കിയാൽ, ആ ദൈവശക്തിയുടെ ആഴത്തിലേക്ക് ഇറങ്ങിയാൽ, ആ ക്രിസ്തുവിലുള്ള സന്തോഷം അനുഭവിച്ചാൽ അടികിട്ടിക്കോട്ടെ, കാരാഗ്രഹത്തിൽ അവർ പൂട്ടിക്കോട്ടെ, നിന്നെ അവിടെ തറച്ചിട്ടോട്ടെ. ശീലാസും പൗലോസും എന്ത് ചെയ്തു? പാട്ടുപാടി, പാട്ടുപാടി. കാരണം അവർക്കറിയാം ഒരടി ഞാൻ ഏറ്റാലേ ആ കുടുംബം എന്ത് ചെയ്യത്തുള്ളൂ? വിടുതൽ പ്രാപിക്കത്തുള്ളൂ. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. സൈന്യങ്ങളുടെ യഹോവയെ ശുദ്ധീകരിപ്പിൻ. അവൻ തന്നെ നമ്മുടെ ഭയവും ഭീതിയും ആയിരിക്കട്ടെ. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ.